നമസ്കാരം. ബജാജ് ചേതക് എന്ന പേര് ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാനിടയില്ല. ഇലക്ട്രിക് അവതാരത്തിൽ ഈ നെയിം പ്ലേറ്റ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും മികച്ച സ്വീകാര്യതയാണ് ഈ മോഡലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് ടൂ വീലറാണ് ബജാജ് ചേതക്. ഓല ഇലക്ട്രിക്കും TVSഉം മാത്രമാണ് നിലവിൽ ബജാജ് ചേതക്കിന് മുന്നിലുള്ളത്. കഴിഞ്ഞ 12 മാസ കാലയളവിൽ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന ബജാജ് ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചേതക്ക് നേടിയ വിൽപ്പന നേട്ടങ്ങളും വരാൻ പോകുന്ന വിലക്കുറവിനെ കുറിച്ചുമാണ് പറയുന്നത്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ആളുകൾ നോക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അതിൻ്റെ ഡിസൈനും പിന്നെ കമ്പനിയും. ഈ രണ്ട് കാര്യങ്ങൾ ചേതക്കിന് ഗുണകരമായി തന്നെയാണുള്ളത്. ചേതക് EVകളുടെ റെട്രോ ഡിസൈനും ബജാജ് എന്ന വമ്പൻ ബ്രാൻഡിൻ്റെ വിശ്വാസ്യതയും കൂടി ചേർന്നപ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന 3 ഇരട്ടിയായിട്ടുണ്ട്. EV വിപണിയിലേക്ക് ഇറങ്ങിയ രണ്ട് പരമ്പരാഗത ബ്രാൻഡുകളായ ബജാജിനും TVSനും ബ്രാൻഡ് ഐഡന്റിറ്റി ഗുണകരമായിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് മുതൽ 2024 ജൂലൈ വരെ ബജാജ് 151,308 യൂണിറ്റ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിറ്റത്. 2022 ഓഗസ്റ്റിനും 2023 ജൂലൈക്കും ഇടയിൽ വിറ്റ 52,169 യൂണിറ്റുകളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്താനായത്. അതായത് 99,139 യൂണിറ്റുകൾ ഇക്കാലയളവിൽ അധികം വിറ്റുകഴിഞ്ഞു. 190.03% വാർഷിക വളർച്ചയായത്. 2023 ഓഗസ്റ്റ് മുതൽ 2024 ജൂലൈ വരെയുള്ള കാലയളവിൽ ബജാജ് ചേതക്കിൻ്റെ ശരാശരി പ്രതിമാസ വിൽപ്പന 12,609 യൂണിറ്റുകളാണ്. ഈ കണക്ക് 2022 ഓഗസ്റ്റിനും 2023 ജൂലൈക്കും ഇടയിൽ രേഖപ്പെടുത്തിയ 4,347 യൂണിറ്റുകളുടെ ശരാശരി പ്രതിമാസ വിൽപ്പനയേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലാണ്. ശരാശരി പ്രതിമാസ വിൽപ്പനയിലെ വ്യത്യാസം 8,262 യൂണിറ്റാണ്. കഴിഞ്ഞ മാസം, അതായത് 2024 ജൂലൈയിലാണ് ബജാജ് ചേതക്ക് എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ വിൽപ്പന രേഖപ്പെടുത്തിയത്. 2024 ജൂലൈയിൽ മാത്രം 20,114 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ബജാജ് ചേതക്ക് വിതരണം ചെയ്തത്. 2023 ജൂലൈയിൽ വിറ്റ 4,528 യൂണിറ്റുകളെ അപേക്ഷിച്ച് 344% വാർഷിക വളർച്ചയാണുണ്ടായത്. അധികം വിറ്റത് 15,586 യൂണിറ്റായിരുന്നു. ഈ വർഷം ശ്രദ്ധേയമായ വിൽപ്പന നേട്ടം രേഖപ്പെടുത്തിയ മറ്റൊരു മാസം ഫെബ്രുവരി ആയിരുന്നു. 2023 ഫെബ്രുവരിയിൽ 2,634 യൂണിറ്റ് മാത്രം വിറ്റ സംസ്ഥാനത്ത് 2024 ഫെബ്രുവരിയിൽ 13,620 യൂണിറ്റുകൾ വിൽക്കാനായി. 10,986 യൂണിറ്റുകളുടെ വോളിയം നേട്ടത്തോടെ വാർഷിക വിൽപ്പന വളർച്ച നേടി. വിൽപ്പന മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നവീകരിക്കുന്നതിലും ബജാജ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ബജാജ് ചേതക്കിൻ്റെ സ്കൂട്ടർ ശ്രേണി വരും മാസങ്ങളിൽ കാര്യമായ അപ്ഡേറ്റുകൾക്ക് വിധേയമാകുമെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരേ ബാറ്ററി കപ്പാസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ കൂടുതൽ റേഞ്ച് നൽകുന്നതായി ബാറ്ററി സെല്ലുകളിൽ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് കമ്പനി. ഇതോടൊപ്പം തന്നെ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പേരുകളും മാറ്റുമെന്നാണ് സൂചന. അടുത്തിടെ ചേതക് 2901 പതിപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതിന് സമാനമായി നിലവിലെ അർബേൻ പ്രീമിയം വേരിയൻറ്റുകൾ യഥാക്രമം 3202, 3201 എന്നിങ്ങനെ പേര് മാറ്റുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് മാത്രമല്ല, സെഗ്മെന്റിൽ മത്സരം ശക്തിയാകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും ബജാജിന് പ്ലാനുണ്ട്. ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എക്സ് ഷോറൂം വിലയിൽ 8,000 രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.